ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അറിയുക പേളിക്കെതിരെ ഇപ്പോൾ ധിയ രംഗത്തെത്തിയിരിക്കുകയാണ് രാത്രി ചേർന്ന മീറ്റിംഗിലായിരുന്നു ദിയ ആരോപണം ഉന്നയിച്ചിരുന്നത് ക്യാപ്റ്റൻ പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നായിരുന്നു ദിയയുടെ പരാതി എന്നാൽ അതിനെതിരെ ശക്തമായി തന്നെ പേളി പ്രതികരിക്കുകയും ചെയ്തു താൻ പാർഷ്യാലിറ്റി കാണിക്കുകയല്ലെന്നും തന്റെ സ്വഭാവം ഇതാണെന്നും പേളി പറഞ്ഞു പക്ഷേ ഒട്ടനവധി ആരാധകർക്കും പേളിയുടെ ഈ സ്വഭാവം ഇഷ്ടപ്പെടുന്നതില്ല കൂടാതെ അതിൽ നിന്ന് മനപൂർവ്വം മാറാൻ ശ്രമിക്കുകയാണെന്നും പേളി കൂട്ടിച്ചേർത്തു അരിസ്റ്റോ സുരേഷിന് പ്രത്യേകം പരിഗണന നൽകുന്നു എന്നായിരുന്നു ദിയയുടെ പരാതി അത് തീർച്ചയായും സത്യമാണ് ബിഗ് ബോസിൽ സദാചാര വലിയൊരു പ്രശ്നമായിപ്പോൾ മാറിയിരിക്കുകയാണ് പേളി നേരത്തെ എടുത്ത സദാചാര സ്റ്റാന്റുകളും ഇപ്പോൾ ചെയ്യുന്നതിനെക്കുറിച്ചും ദിയയുടെയും അർച്ചനയുടെയും പരാതികൾ കുന്നുകൂടുകയാണ് എന്നാൽ ഇതിനെതിരെ ശ്വേതാമനും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതൊരു ഓപ്പൺ സ്റ്റേജ് ആണെന്നും എല്ലാവരും അവരവരുടേതായ രീതിയിൽ പെരുമാറട്ടെ എന്നുമാണ് ഇപ്പോൾ ശ്വേതാമനൻ പറയുന്നത് ഇതേ തുടർന്ന് എല്ലാവരുടും പേളിയോട് മാപ്പ് പറയുകയും ചെയ്തു ബിഗ് ബോസ് ഹൌസിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന അതിഥിയെ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഷിയാസും അതിഥിയും തമ്മിൽ സംസാരിക്കുന്നതിനെതിരെ പേളി രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെ മീറ്റിംഗിൽ അതിഥി പൊട്ടിത്തെറിക്കുകയുണ്ടായി ഇതുവരെ സൈലന്റ് ായിരുന്ന അതിഥി ഇന്നതുവരെ സൗണ്ട് പോലും ഉയർത്താത്ത അതിഥിയാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടതും താൻ എങ്ങനെയാണോ അതുപോലെ തന്നെ തുടരുമെന്നാണ് അതിഥി പറയുന്നത് പേളിയും അതിഥിയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ട സ്വേതയോട് മിണ്ടാതിരിക്കാൻ പേളി ആവശ്യപ്പെടുക മാത്രമല്ല നിങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് കിട്ടുമെന്ന് പേളി സ്വേതയെ അപമാനിക്കുകയും ചെയ്തു ഇതിൽ കോപിതയായ ശ്വേത മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു തുടർന്ന് പേളിയോട് ചൂടാവുകയും ചെയ്തു സ്വേതയോട് മാപ്പ് പറയണമെന്ന് അനൂപ് ആവശ്യപ്പെട്ടുവെങ്കിലും എന്നാൽ ഇല്ല എന്ന നിലപാടിലായിരുന്നു പേളിയുടെ തീരുമാനം വിഷയത്തിൽ സാബുവും ഒടുവിൽ രംഗത്തെത്തി എന്തായാലും ബിഗ് ബോസ് മോഹൻലാൽ പറഞ്ഞതുപോലെ തന്നെ ഇനി ചെറിയ കളികളൊന്നുമില്ല എല്ലാം മുട്ടൻ വലിയ കളികൾ തന്നെയാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക